ജനുവരി 13 ഇന്ന് നിങ്ങൾ പരിചയപ്പെടുവാൻ പോകുന്ന വിശുദ്ധൻ പോയിറ്റിയസിലെ വിശുദ്ധ ഹിലാരി. 4 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹിലാരി ജനിച്ചതും വളർന്നതും ഇന്നത്തെ ഫ്രാൻസ് എന്നറിയപ്പെടുന്ന ഗൗളിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ക്രിസ്ത്യാനികളായിരുന്നില്ല. ഭൗതിക പഠനത്തിലൂടെയാണ് ഹിലാരി വിശ്വാസത്തിലേക്ക് വന്നത്. ഹിലാരിയുടെ ജിജ്ഞാസയും യുക്തിയും ബഹുദൈവ വിശ്വാസത്തെ നിരാകരിക്കുവാൻ പ്രേരിപ്പിച്ചു. ഏകദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങിയപ്പോൾ ഈ തിരുവെഴുത്ത് കണ്ടെത്തി. ഞാനാകുന്നു എന്ന് ദൈവത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന മോശയുടെ കഥ ഹിലാരിയെ ആകർഷിച്ചു. അദ്ദേഹം മറ്റു രചനകളിൽ മുഴുകി. 30 വയസ്സിൽ ഹിലാരി സ്നാനമേറ്റു. പരിവർത്തനത്തിന് മുൻപ് അദ്ദേഹം വിവാഹിതനായിരുന്നു. ഒരു മകളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആളുകൾ ഹിലാരിയെ പോയിറ്റിയസിലെ ബിഷപ്പായി തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ അനുഗമിച്ചു. വിനയം നിമിത്തം ഹിലാരി ആ പദവി നിരസിച്ചു. ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പഠനം ആ പ്രദേശത്തെ ജനങ്ങളെയും സഭയെയും സേവിച്ചു. മത്തായിയുടെ സുവിശേഷത്തിന് ഹിലാരി ഒരു വ്യാഖ്യാനം എഴുതി. അതിപ്പോഴും നിലനിൽക്കുന്നു. കൂടാതെ ഫലപ്രദമായ ഒരു വാഗ്മിയും കവിയുമാണ് ഹിലാരി. എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയോടെ ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും അദ്ദേഹം ആളുകളെ പ്രോത്സാഹിപ്പിച്ചു. ഹിലാരി നിർഭയമായി സത്യം അന്വേഷിച്ചു. ആറിയൻ പാഷണ്ഡതയോടുള്ള എതിർപ്പും അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ശക്തികളും കാരണം അദ്ദേഹം 3 വർഷത്തേക്ക് നാടുകടത്തപ്പെട്ടു. ഒരു അവധിക്കാലത്തേക്ക് പോവുകയാണെന്ന മനോഭാവത്തോടെ പോയിറ്റേഴ്സിൽ നിന്നും ഹിലാരി പുറപ്പെട്ടു. തനിക്ക് നേരിടേണ്ടി വരുന്ന അപകടങ്ങളെയും പ്രയാസങ്ങളെയും അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. പ്രവാസകാലത്ത് ഹിലാരി എഴുത്ത് തുടർന്നു. അക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്ന് ത്രിത്വത്തെക്കുറിച്ചായിരുന്നു. ലാറ്റിൻ പാരമ്പര്യത്തിൽ നമുക്കുള്ള ആദ്യകാല സ്തുതിഗീതങ്ങൾ ഹിലാരിയിൽ നിന്ന് കണ്ടെത്തുവാനാകും. അദ്ദേഹത്തെ പോയിറ്റിയേഴ്സിലേക്ക് പുനഃസ്ഥാപിച്ചപ്പോൾ ജനങ്ങൾ വലിയ ആഘോഷത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സൗമ്യനും സൗഹാർദ്ദപരവുമായ മനുഷ്യനായി ഹിലാരി അറിയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസത്തെ എതിർക്കുന്നവരെ നേരിടുമ്പോൾ അദ്ദേഹം പതറിയിരുന്നില്ല. 368 ഹിലാരി മരിച്ചു. തുടർന്ന് സഭയുടെ ഡോക്ടറായി പ്രഖ്യാപിക്കപ്പെട്ടു. വാക്കുകളിലൂടെയോ മാതൃകയിലൂടെയോ വിശ്വാസം വ്യക്തമാക്കുന്നതിന് 36 വിശുദ്ധന്മാർക്ക് നൽകിയിട്ടുള്ള ഒരു പദവിയാണത്. വൈകല്യമുള്ള കുട്ടികൾ, അമ്മമാർ, രോഗികൾ എന്നിവരുടെ രക്ഷാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ ബസലിക്കയിലെ റെലിക്വറി ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്നു.